മാനവ സംസ്കൃതിയുടെ മുന്നോട്ടുള്ള പ്രവാഹത്തെ ഒന്ന് തിരിഞ്ഞു നോക്കലാണ് പലപ്പോഴും ചരിത്രം. ആ ചരിത്രം സംഭവിച്ച വഴികളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു യാത്രികൻ്റെ മനസ്സ് ഏറെ പ്രക്ഷുബ്ധമാകാം. വികാരനിർഭരമായി ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പലതും വായിച്ചറിയുമ്പോഴുള്ള വികാരമല്ല ഒരു യാത്രികന് സഞ്ചാരിക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോഴുണ്ടാവുക. അങ്ങനെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രകളിൽ പലപ്പോഴും ചരിത്രത്തിൻ്റെ ഇത്രയും നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ധാരാളം ഈ ചരിത്രം ഇങ്ങനെ സ്പന്ദിച്ചു നിൽക്കുന്ന, നമ്മളെ വികാര വിക്ഷുബ്ധരാക്കുന്ന, മാനസികമായി വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ പേജുകളിലൂടെ വായിച്ചു പോകുമ്പോൾ വെറും നിർവികാരമെന്ന് തോന്നിയിട്ടുള്ള പല സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികമായ ഒരു സ്പന്ദനം, ഒരു തരംഗം ഉണ്ടാവില്ലേ, അതെന്തായിരുന്നു മനസ്സിനെ അങ്ങനെ അന്തക്ഷോഭകരമായ സംഭവങ്ങൾ എന്താ ഉണ്ടായിട്ടുള്ളത്? ഒത്തിരി സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ. ഇപ്പോൾ നമുക്ക് പല സഞ്ചാരികളും പല ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പല പ്രചോദനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. പലരെയും പലതാണ് യാത്ര ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നത്. എന്നെ എന്താണ് പ്രചോദിപ്പിക്കുന്നതെന്ന് സഞ്ചാരം കാണുന്ന എല്ലാവർക്കും അറിയാം. ഞാനെപ്പോഴും യാത്രയ്ക്ക് ചരിത്രത്തെയാണ് കൂട്ടുപിടിക്കുന്നത്. ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും വിസ്മരിച്ചുകൊണ്ടൊരു യാത്രയില്ല. ചരിത്രമാണ് യാത്രയെ ആവേശകരമാക്കുന്നത്. നമ്മൾ കടന്നു പോകുന്ന പാതയിൽ കാണുന്ന ഒരു ചെറിയ ശിലാഖണ്ഡം പോലും നമുക്കത് നിസ്സാരമായ ഒരു ശിലയായി തോന്നുന്നത് അതിൻ്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു മഹാചരിത്ര സംഭവത്തിൻ്റെ ഭാഗമായി തീർന്ന ഒരു ശിലാഖണ്ഡമായിരുന്നു അത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ചവിട്ടിക്കടന്നു പോകുന്ന ആ ശിലയുടെ പ്രാധാന്യം നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് കണ്ടതെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ചരിത്രമറിഞ്ഞ് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് തീവ്രതയോടെ ഭാവ മനസ്സിനെ കുറേ കൂടി പരുവപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്നത്. മനസ്സ് ചരിത്രത്തെ ഉൾക്കൊള്ളാൻ പരുവപ്പെട്ട് കഴിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കുറച്ചുകൂടി ആർദ്രമാവുന്നു. തീർച്ചയായും നിങ്ങൾ ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞാണ് ആ കാഴ്ചകൾ കാണുക, കണ്ഠമിടറിക്കൊണ്ടാണ് ചിലപ്പോൾ അതിനെക്കുറിച്ച് പറയുക. സഞ്ചാരത്തിലെ നിരവധി തവണ എനിക്കതുണ്ടായിട്ടുണ്ട്. ഞാൻ ചരിത്രം അതിക്രൂരമായി കടന്നുപോയ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെയും അവശേഷിപ്പുകളെ കാണാതെയോ കടന്നു പോകാതെയോ നമുക്ക് യൂറോപ്പിലൂടെ ഒരു സഞ്ചാരം പൂർത്തിയാക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് പക്ഷേ അത്തരം തീവ്രമായ സ്പന്ദനങ്ങൾ ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. പക്ഷേ അവിടെ വേദന അനുഭവിച്ചത് ഒരു കാലത്തെ റെഡ് ഇന്ത്യൻസാണ്, അവരെ കൊന്നൊടുക്കിയ പ്രദേശങ്ങൾ. പക്ഷേ അതൊന്നും ചരിത്ര സ്മാരകങ്ങളായിട്ട് അവിടെ സംരക്ഷിച്ചിട്ടില്ല. കറുത്ത വർഗം അവിടെ അനുഭവിച്ച യാതനയുടെയും വേദനയുടെയും കഥകൾ നമുക്ക് വായിക്കാമെന്നുള്ളതല്ലാതെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള പ്രശസ്തരിൽ നിന്ന് പ്രസംഗിച്ച ചില പടിക്കെട്ടുകളിൽ നിന്ന് നമുക്കും രോമാഞ്ചം കൊള്ളാമെന്നല്ലാതെ അവിടെയും ചരിത്രത്തിൻ്റെ ഈ വേദനകൾ സ്പന്ദിക്കുന്ന പ്രദേശങ്ങൾ അധികം നമുക്ക് കാണാൻ കഴിയില്ല. വീരപുരുഷന്മാരുടെ മരണം കൊണ്ട് പ്രശസ്തമായ ചില സ്ഥലങ്ങൾ, കെന്നഡി വെടിയേറ്റ് വീണിടം, അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് കൊല്ലപ്പെട്ട ഇടം, ട്വിൻ ടവർ തകർന്നു വീണ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചരിത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ അങ്ങനെ കാണാം. പക്ഷേ വേൾഡ് വാർ ടുവിൻ്റെ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെ നിങ്ങളൊരു യാത്ര നടത്തിയാൽ തീർച്ചയായും അത് നിങ്ങളെ കരയിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയാണ് അതിൻ്റെ പ്രധാന കാരണം. അതായത് അവിടെ ഒന്നും നാടകീയമായിട്ടൊന്നുമില്ല, പക്ഷേ അവിടെ എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ താമസിച്ചിരുന്ന ഇന്ന പേരിലുള്ള ഒരു തടവുപുള്ളി, ഒരു ജൂതൻ, അയാൾ ഇത്രാം വയസ്സിൽ ഇന്ന സ്ഥിതിയിൽ ഇവിടെ എത്തുന്നു, അയാൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അയാൾ എഴുതി വെച്ച നോട്ട് പുസ്തകത്തിലെ വരികൾ ഇന്നതായിരുന്നു, ആ വരികൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും, ഹൃദയം ഒന്ന് തകരും, ഒരു സംശയവുമില്ല. ഇങ്ങനെ നിരവധി നിരവധി ആളുകളുടെ ജീവിതത്തിലൂടെ അവരുടെ അവസാന നിമിഷത്തിൽ അവരെ കോറിയിട്ടിട്ട് ചുവരിലും അല്ലെങ്കിൽ ഒരു കടലാസ് തുണ്ടിലോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണത്തിലോ എഴുതിയിട്ട് പോയ അവസാന വാചകങ്ങളിലൂടെ നമ്മൾ നടന്ന് നടന്ന് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ പുറത്തേക്ക് എത്തുമ്പോഴേക്കും ചരിത്രം എത്ര ക്രൂരമായിട്ടാണ് 10-60 ലക്ഷം മനുഷ്യരോട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും കോടിക്കണക്കിന് മനുഷ്യരോട് ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ടും പെരുമാറിയത് നമ്മൾ വേദനയോടെ തിരിച്ചറിയും. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലൂടെ മനസ്സർപ്പിച്ച് ചരിത്രമറിഞ്ഞ് നിങ്ങളൊന്ന് സഞ്ചരിച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ നല്ല മനുഷ്യനായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ദഹാവു എന്ന് പറയുന്ന മ്യൂണിക്ക് നഗരത്തിന് സമീപത്തുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നത്.
സത്യത്തിൽ ഈ ദഹാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ആദ്യ നാളുകളാണ് സഞ്ചാരത്തിൻ്റെ, ആദ്യ നാളുകൾ എന്ന് പറയില്ല, 2001 മറ്റോ ആണ് ഞാൻ ഈ ജർമ്മനിയിലേക്ക് ദഹാവ് ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് പോകുന്നത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ എൻ്റെ ഒരു കസിൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ വരുന്നുണ്ട്. അദ്ദേഹം എയർപോർട്ടിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു. അവിടെ ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ കൊണ്ടുപോയാക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ ഈ കാഴ്ചകളിലേക്കെല്ലാം പോകുന്നത്. അപ്പോൾ അങ്ങനെ മറ്റൊരാളുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ചരിത്രത്തെക്കുറിച്ചോ ഇത്തരം ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളെക്കുറിച്ചോ നമ്മൾ വലിയ ഗൃഹപാഠം ചിലപ്പോൾ ചെയ്യില്ല. തന്നെയുമല്ല നമ്മൾ മാപ്പ് നോക്കി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സഞ്ചരിക്കുന്നതിൽ നിന്ന് മാറി വീട്ടുവിശേഷങ്ങൾ പറഞ്ഞ് അവിടുത്തെ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഉല്ലാസയാത്രയെ പലപ്പോഴും മാറും. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ സഞ്ചാരം തനിച്ചാക്കുന്നതിൻ്റെ ഒരു കാരണം. കാരണം നമ്മുടെ കൂടെയുള്ള സുഹൃത്തിനെ അല്ലെങ്കിൽ സഹയാത്രികനെ പരിഗണിക്കാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല പലപ്പോഴും. അങ്ങനെ പരിഗണിച്ച് സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ പ്രധാന ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഒരു യാത്രയായിരുന്നില്ല മ്യൂണിക്കിലൂടെ ഉള്ളത് എങ്കിൽ കൂടി ആദ്യത്തെ 1-2 ഞങ്ങൾ വീട്ടുവിശേഷങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലെ കനപ്പെട്ട കുറച്ച് കാഴ്ചകൾ മ്യൂണിക്കിൻ്റേത് പകർത്തേണ്ടതുണ്ട്. ഈ സഹോദരൻ ബിനു എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, ബിനു എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ദഹാവുവിൽ പോയാലോ. ഞാൻ ചോദിച്ചു എന്താണ് ഈ ദഹാവു, അതുവരെ ഞാൻ കേട്ടിട്ടേ ഇല്ല ദഹാവുവിനെ കുറിച്ച്. ദഹാവു ആണ് ഇവിടുത്തെ ഈ അടുത്ത പ്രദേശത്തുള്ള ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അപ്പോൾ ഇത് ഇയാൾ ചോദിക്കുന്നത് ഒരു 2 കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ ബിനു എൻ്റെ അടുത്ത് പറഞ്ഞു പോകണേ ഇപ്പോൾ ഉടനെ പോകണം, കാരണം ഞാൻ ഈ ഒരു ദിവസം കൂടിയേ മ്യൂണിക്കിലുള്ളൂ, പിറ്റേ ദിവസം ഞാൻ അവിടുന്ന് വിയന്നയിലേക്ക് യാത്ര തുടരുകയാണ്. അപ്പം ബിനു എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ പോയാൽ ഇനി 1 എടുക്കും ദഹാവുവിലെത്താൻ, അപ്പോഴത്തേക്ക് 3 കഴിയും, 5 5:30 മറ്റോ ഇത് അടയ്ക്കും, 2.5 ഉള്ളൂ. ദഹാവു കാണണമെങ്കിൽ ഒരു ഫുൾ ഡേ വേണം ഏതായാലും. അപ്പോൾ ഞാൻ ഏതായാലും തീരുമാനിച്ചു ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ചരിത്രത്തിൽ ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ച് അവിടുത്തെ ദുരിത ജീവിതത്തെക്കുറിച്ച് അവിടെ കൊല്ലപ്പെട്ട ലക്ഷോപലക്ഷം ജൂതന്മാരെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റുകളെക്കുറിച്ചും മറ്റ് ആരോഗ്യമില്ലാതെ അല്ലെങ്കിൽ എന്താ വികലാംഗരെക്കുറിച്ചും സമൂഹത്തിൽ വേണ്ടാത്തവരെന്ന് ഹിറ്റ്ലറുടെ നാസികൾ തീരുമാനിച്ച് കൊന്നുകളഞ്ഞ ലക്ഷോപലക്ഷം മനുഷ്യരെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർ കടന്നുപോയ തീവ്രമായ ജീവിതാനുഭവങ്ങൾ ഒന്ന് കാണണം എന്നെനിക്ക് നിർബന്ധമായിരുന്നു. ഇതിനൊരവസരം കിട്ടിയ സ്ഥിതിക്ക് 2 അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും ബിനുവും കൂടെ ഒരു സിറ്റി ബസ് പിടിച്ച് ഈ ദഹാവുവിലേക്ക് പോകുന്ന ബസ് അയാൾ കണ്ടുപിടിച്ച് ഞങ്ങളവിടെ വന്നിറങ്ങി. അവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുന്ന ചെല്ലുമ്പോൾ അയാൾ വാച്ചേ നോക്കിയിട്ട് പറഞ്ഞു 2.5 കൂടെ ഉള്ളൂ, ഈ 2.5 കൊണ്ട് നിങ്ങൾ എന്താണ് കാണുക, നാളെ വരൂ, അതല്ലേ കൂടുതൽ നല്ലത്. അപ്പോൾ ഈ 2 ഒരു ദിവസത്തിനാണെങ്കിൽ ഒരേ ടിക്കറ്റ് നിരക്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെ ഞങ്ങളിവിടെ ഇല്ല, ഇന്നൊരു ദിവസമേ ഉള്ളൂ. അപ്പോൾ അയാൾ ടിക്കറ്റ് തന്നു. അപ്പോൾ അയാൾ പെട്ടെന്ന് കാണേണ്ട കാഴ്ചകളൊന്ന് പറഞ്ഞു തന്നു, മാപ്പും അതിൻ്റെ കുറച്ച് ബ്രോഷറുകളും ഒക്കെ തന്നു. ഇതിന് ഉള്ളിലേക്ക് കയറി ശരിക്കും നമ്മൾ ഇന്ന് അവശേഷിക്കുന്ന ബാരക്കുകൾ എന്ന് പറഞ്ഞാൽ തടവ് പുള്ളികളെ ആയിരക്കണക്കിന് പേരെ കുത്തി നിറച്ചിരുന്ന പള്ളിക്കൂടം കെട്ടിടങ്ങൾ പോലെ നിരത്തി നിരത്തി സ്ഥാപിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അതിൽ കുറേ എണ്ണമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. കാരണം 2 അവസാന കാലങ്ങളിൽ സഖ്യസേന വന്ന് പിടിച്ചടക്കി തകർത്ത് കളഞ്ഞ ബാരക്കുകളുടെ തറകളാണ് ബാക്കി മുഴുവൻ നമ്മൾ കാണുന്നത്. അതിൽ 1-2 എണ്ണമേ പൂർണ്ണ രൂപത്തിൽ പഴയ രൂപത്തിൽ അവശേഷിക്കുന്നുള്ളൂ. അതിനുള്ളിൽ കയറി നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അട്ടിയടിക്കിയ മരക്കട്ടിലുകൾ ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി 1.5 അകലത്തിൽ അതിനുള്ളിൽ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ റാക്കുകളിൽ നമ്മൾ ഈ സോപ്പും ഇതൊക്കെ വെച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ആളുകളെ അടുക്കി കിടത്തുകയായിരുന്നു. അവിടുത്തെ ജീവിതം ഓരോ ദിവസവും എങ്ങനെയായിരുന്നു? പുലർച്ചെ 5 ഉണരാനായി ഒരു കാവൽക്കാരൻ വന്ന് വിസിലടിക്കുന്നിടത്ത് നിന്ന് തുടങ്ങുന്ന ദുരിത ജീവിതം, രാവിലെ പ്രഭാത കൃത്യങ്ങൾക്കായി തുറന്ന കക്കൂസുകൾ, അല്ലാതെ അടച്ച കക്കൂസുകളല്ല, 10,000 പേർക്ക് 2-3 കക്കൂസുകൾ, അതൊരു പൊതുസ്ഥലത്താണ്, ആളുകൾ ക്യൂ നിന്ന് അവിടെ പോയിരുന്നോളൂ, അതിന് മറയില്ല, വാതിലില്ല, ഒന്നുമില്ല. എങ്ങനെ ഇവരെ കൂടുതൽ പീഡിപ്പിക്കാമെന്നതായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ഗവേഷണ വിഷയം തന്നെ. അപ്പോൾ അതുകൊണ്ട് മനസമാധാനത്തോടെ അവൻ കുളിക്കുകയോ ടോയ്ലറ്റിൽ പോവുകയോ പോലും പാടില്ല എന്നുള്ളത് അവിടുത്തെ നിഷ്ഠയായിരുന്നു. ഇതിനുശേഷം പ്രഭാത ഭക്ഷണം എന്ന് പറയുന്ന ഒരു വസ്തു കൊടുക്കും, ഒരു കഷ്ണം ബ്രെഡും അല്പം സൂപ്പ് പോലെ എന്തോ ഒന്നും ഒരു ദ്രാവകവും. ഇത് എങ്ങനെ ഇവർക്ക് കിട്ടാതിരിക്കാം എന്നായിരുന്നു ഈ വിളമ്പുകാർ നോക്കിക്കൊണ്ടിരുന്നത്. അവരെ എങ്ങനെ പരമാവധി ബുദ്ധിമുട്ടിച്ച് ഇത് കൊടുക്കാം, പകുതി എങ്ങനെ ഇവരെ നഷ്ടപ്പെടുത്താം എന്ന്. ഇവിടുന്ന്
പിന്നെ പോകുന്നത് പണിസ്ഥലത്ത് റോൾ കോൾ ഗ്രൗണ്ടിലേക്കാണ്. ഈ റോൾ കോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരുതരം പരേഡ് ഗ്രൗണ്ടാണ്. അവിടെ എല്ലാവരും നിരന്ന് നിൽക്കണം, വരി ഒപ്പിച്ച് നിൽക്കണം, എണ്ണം എടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന മൈതാനമാണ്. അത് കൊടും ശൈത്യത്തിൻ്റെ നാളുകളിലാണെങ്കിലും കോരിച്ചൊരിയുന്ന മഴയത്താണെങ്കിലും അതിവെയിലിൻ്റെ ദിനങ്ങളിലാണെങ്കിലും അതിന് മാറ്റമൊന്നുമില്ല. ഈ അതിശൈത്യത്തിൻ്റെയും മഴയുടെയും ദിനങ്ങളിൽ ഈ റോൾ കോൾ ഗ്രൗണ്ടിലെ ഈ പരിപാടി അല്പം ദൈർഘ്യം കൂടും എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെ കുറച്ച് കൂടുതൽ പീഡിപ്പിക്കാം എന്നതിൻ്റെ പേരിൽ അവിടെ വെച്ചാണ് എന്തെങ്കിലും തരത്തിലുള്ള അനുസരണക്കേടിനൊക്കെയുള്ള ശിക്ഷ നൽകുന്നത്. പല കാവൽക്കാരുടെയും കാർക്കശ്യം അവിടെ വ്യക്തമാക്കിയിരുന്നു. കാരണം രാത്രി പലരും ഈ ക്യാമ്പുകളിൽ ഈ ബാരക്കുകളിൽ മരിക്കും രോഗം കൊണ്ട്, തലേ ദിവസമേറ്റ പീഡനങ്ങൾ കൊണ്ട്, മാരകമായ മുറിവുകൾ കൊണ്ട് നൂറുകണക്കിന് പേര് ഓരോ രാത്രിയും മരിച്ചുകൊണ്ടിരുന്നു. ചിലർ കർശനമായ നിഷ്ഠകൾ പുലർത്തി മരിച്ച മൃതദേഹങ്ങളും റോൾ കോൾ ഗ്രൗണ്ടിൽ അതിനപ്പുറം ഇപ്പുറയും കിടക്കുന്നവർ കൊണ്ടുവന്ന് നാട്ടി നിർത്തിയിരിക്കണം. ആ ശവങ്ങളുമായി വേണമായിരുന്നു റോൾ കോൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കാൻ. ഈ ശവം നേരെ നിർത്തിയില്ലെങ്കിൽ അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നവരുടെ ജീവൻ പോകുമായിരുന്നു. ഇതെല്ലാം കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഫോട്ടോകൾ ശേഖരിച്ചിരിക്കുന്നു, അതെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതിനുശേഷം ഇവരുടെ പണിസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതിക്രൂരമായ പീഡനങ്ങളെ തുടർന്ന് പലരും പണിസ്ഥലത്ത് തന്നെ മരിച്ചു വീഴുന്നു. ഉച്ചയ്ക്ക് അല്പം സൂപ്പാണ് ഇവർക്ക് കിട്ടുക. ആ സൂപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പ് എന്ന പേരേ ഉള്ളൂ. വെള്ളത്തിന് അല്പം നിറം മാറിയിട്ടുണ്ട്, അല്പം ഉപ്പുണ്ട് എന്നതാണ് ആ സൂപ്പിൻ്റെ വിശേഷണമായിട്ട് അത് കഴിച്ചിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. വൈകിട്ട് കിട്ടുന്നത് ഇതേപോലെ തന്നെയുള്ളൊരു സൂപ്പാണ്. രാവിലെ തന്ന ഒരു കഷ്ണം റൊട്ടിയുടെ മിച്ചം ആരെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് വൈകിട്ട് കഴിക്കാം. അതാണ് അവിടെ അനുവദിച്ചിരുന്ന വലിയൊരു സൗജന്യം. രാത്രി കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു റോൾ കോളുണ്ട്, അതിനുശേഷം കിടക്കാൻ പോകാം. ഈ കിടക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അട്ടിയിട്ടതുപോലെയാണ്. ഇതാണ് ഒരു സാധാരണ ജീവിതം. എന്നാൽ ഇതിൽ നിന്ന് ജോലിക്ക് പറ്റാതെ ക്ഷീണിതരായി മാറിയ, അല്ലെങ്കിൽ രോഗികളായി മാറിയ, വേണ്ടത്ര തൊഴിലെടുക്കാൻ പറ്റാത്ത ആയവരെ ഫിൽട്ടർ ചെയ്യുമായിരുന്നു. ഈ ഫിൽട്ടർ ചെയ്യുന്നവരെ ഇവിടെ നിന്ന് ചികിത്സയ്ക്കെന്ന മട്ടിൽ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്നത് ഗ്യാസ് ചേമ്പറുകളിലേക്കാണ്. എല്ലാ ദിവസവും ഗ്യാസ് ചേമ്പറുകൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചതിന് ശേഷം ഒരു ദിവസം പോലും അവധി കൊടുക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു, മൂന്ന് ഷിഫ്റ്റിലും. അപ്പോൾ എത്രയായിരം ആളുകളെയാണ് കൊന്നെടുക്കാൻ ഇവർ ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോയി ഒരു ബാച്ചിനെ, 10ഓ 50ഓ 60ഓ പേരുടെ ഒരു ബാച്ചിനെ കയറ്റുന്നു, വാതിൽ തള്ളിട്ട് പൂട്ടുന്നു, ഗ്യാസിൻ്റെ വാൽവ് തുറന്നു വിടുന്നു. ഒരു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ ഒരു ബാച്ച് മരിച്ചു തീരുന്നു. മൃതദേഹം പുറത്തെടുക്കുന്നു, അടുത്ത ബാച്ചിനെ കയറ്റുന്നു. ഈ പുറത്തെടുക്കുന്ന ജോലി അടുത്ത മരിക്കാനുള്ളവരുടേതാണ്. ഇത് ക്ലീൻ ചെയ്യുന്ന ജോലി. ആ ക്ലീൻ ചെയ്യപ്പെട്ട ഗ്യാസ് ചേമ്പറിലേക്ക് ഇവർ നടന്നു കയറുന്നു. അവരുടെ പിന്നിൽ വാതിലുകൾ അടയുന്നു, ലോക്ക് വീഴുന്നു, ഗ്യാസ് നിറയുന്നു. മരണവെപ്രാളത്തോടെ പ്രാണന് വേണ്ടി സ്ത്രീയും പുരുഷനും കുട്ടിയും ഒക്കെ ഞെരിഞ്ഞ് ഭീകരമായ അവസ്ഥയിൽ അവിടെ കൊല്ലപ്പെടുന്നു, മൃതദേഹം പുറത്തെടുക്കുന്നു. ഇങ്ങനെ പുറത്തെടുക്കുന്ന മൃതദേഹങ്ങളെ ഉന്തുവണ്ടികളിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, ക്രിമറ്റേറിയം എന്ന് പറയും. അവിടെ നിരന്തരം തീച്ചുളകളിങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 10ഓ 15ഓ മിനിറ്റിൽ ഒരു മൃതദേഹം വീതം ദഹിപ്പിക്കാവുന്ന പോലെ അതിൽ നിന്ന് ഉയരുന്ന പോകക്കുഴലിൽ 24 മണിക്കൂറും കാട്ട പിടിച്ച പോക ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടേയിരുന്നു. അതിലേക്ക് മനുഷ്യൻ്റെ മൃതദേഹങ്ങളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. ഇതിനു മുൻപ് ഈ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു വിനോദം കൂടി ഉണ്ടായിരുന്നു ഇവർക്ക്. എല്ലാ മനുഷ്യരുടെയും വാ തുറന്ന് പല്ലെണ്ണും, പല്ലെണ്ണുന്നതല്ല, സ്വർണം കെട്ടിയ പല്ല ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പറിച്ചെടുക്കുകയാണ്. അങ്ങനെ ഓരോ മാസവും ലോഡ് കണക്കിനാണ് സ്വർണപ്പല്ലുകൾ ജൂതന്മാരുടേത് അവിടുന്ന് കടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ അവിടെ മരിച്ചു വീണ മനുഷ്യരുടെ എണ്ണം ഒന്ന് ഊഹിക്കാൻ നിങ്ങൾക്ക്. ഇങ്ങനെ അവിടെ മരിച്ചു വീണ ആളുകളുടെ സ്വർണപ്പല്ലുകളുടെ കൂമ്പാരങ്ങൾ മുതൽ, അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ കൂമ്പാരങ്ങൾ മുതൽ, അവരുടെ വിശേഷപ്പെട്ട ചില അമൂല്യ വസ്തുക്കളുടെ കൂമ്പാരങ്ങളും ചെരുപ്പുകളുടെ കൂമ്പാരങ്ങൾ വരെ ഇന്നും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോകൾ, അവരുടെ അവസാന നാളുകളുടെ ദൃശ്യങ്ങൾ, അവിടുത്തെ ക്രൂര പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ, ഇതിലൂടെ നടന്ന് ഈ ക്രിമറ്റേറിയവും കടന്ന്
ഞാൻ പുറത്തെത്തുമ്പോഴേക്കും ഈ 5:30 കറക്റ്റ് 5:30 പൂട്ടുന്ന സമയം. ഈ സമയം കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് ഓടി നടന്ന് ഞങ്ങൾ ഇതെല്ലാം ചിത്രീകരിച്ചു. അപ്പോൾ എനിക്ക് തൃപ്തിയായിട്ടില്ല, പക്ഷേ ഹൃദയം കലങ്ങുന്ന മിങ്ങുന്ന വേദനയോടെയാണ് ചിത്രീകരിക്കുന്നത്. പലപ്പോഴും കണ്ണ് നിറഞ്ഞു പോയി. നമുക്ക് ഈ ബാരക്കുകളല്ലാത്ത പ്രിസണുകളുണ്ട്, ഏകാന്ത തടവുകാരെ പാർപ്പിക്കുന്നതാണ്, കൂടുതൽ പീഡനങ്ങൾക്ക് വേണ്ടി, കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടി. ഇപ്പം മനുഷ്യൻ്റെ ഈ മരങ്ങൾ ബഡ് ചെയ്യുമല്ലോ, സസ്യങ്ങൾ ബഡ് ചെയ്യില്ലേ? ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു ശിഖരം വെട്ടിക്കളഞ്ഞിട്ട് അവിടെ മറ്റൊരു മരത്തിൻ്റെ ശിഖരം വയ്ക്കുക. മെഡിക്കൽ സയൻസിൽ ഇത്തരം സാധ്യതകളുണ്ടോ എന്നറിയാൻ ജീവനോടെ കൈകൾ ഛേദിച്ച് കളഞ്ഞ് മറ്റൊരാളുടെ കൈ ഛേദിച്ച് കൊണ്ടുവന്ന് പിടിപ്പിച്ച് വെച്ച് പരീക്ഷണങ്ങൾ നടത്തുക, ഇതൊക്കെയായിരുന്നു ജീവനുള്ള മനുഷ്യരിൽ അവർ നടത്തിയിരുന്ന പരീക്ഷണങ്ങൾ അവിടെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ. യുദ്ധത്തിൽ മാരകമായി വെടിയേറ്റ ഒരു മനുഷ്യ ശരീരത്തിന് എത്ര നേരം ജീവിച്ചിരിക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണം, അതിതീവ്രമായി ആസിഡ് വീണ് പൊള്ളിയ ഒരു മനുഷ്യ ശരീരം എത്ര ശതമാനം പൊള്ളിയാൽ മനുഷ്യൻ ജീവനോടെ ഇരിക്കുമെന്നുള്ള പരീക്ഷണം, ഇതൊക്കെ ജീവനുള്ള മനുഷ്യനിൽ ഈ തടവ് പുള്ളികളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ നടന്ന മുറികളിലൂടെ, ഈ പരീക്ഷണങ്ങൾ നടത്തിയ മുറികളിലൂടെ, അതിനെ ക്രൂരമായ അത്തരം പരീക്ഷണങ്ങൾക്ക് ഇരയായവരുടെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളിലൂടെ ഒക്കെയാണ് നമ്മൾ ഈ 2.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നത്. ഈ 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ മറ്റൊരു മനുഷ്യനാവും. കേരളത്തിൽ നിന്ന് പോയ ഒരാൾ 2. ലോകമഹായുദ്ധം എന്തായിരുന്നു മറ്റുള്ള മനുഷ്യരാശിക്ക് എന്ന് തിരിച്ചറിയുന്നത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പെങ്കിലും ഒരിക്കൽ സന്ദർശിക്കുമ്പോഴാണ്. അതുവരെ നമുക്ക് ലോകമഹായുദ്ധം എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിലെ നമുക്ക് ആർക്കും വേണ്ടാതെ വായിച്ച് പഠിച്ച കുറേ ചാപ്റ്ററുകൾ മാത്രമാണ്, വിരസമായി നമ്മളെ പഠിപ്പിച്ച കുറേ പാഠഭാഗങ്ങൾ മാത്രമാണ്. കണ്ണു നിറഞ്ഞ് ഹൃദയം തകർന്ന് നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ മനസ്സർപ്പിച്ച് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലൂടെ നടന്നാൽ മതി. ഞാൻ ആ 2.5 മണിക്കൂർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞാൻ ചിത്രീകരിച്ച് നടന്നത്. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്നു. മ്യൂണിക്ക് നഗരത്തിലേക്ക് ഏതാണ്ട് 1 മണിക്കൂർ യാത്ര ചെയ്യണം. മ്യൂണിക്ക് നഗരത്തിൽ വന്ന് ഇറങ്ങുവോളം ഞാനും എൻ്റെ സഹോദരൻ ബിനുവും പരസ്പരം ഒന്നും സംസാരിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ രണ്ടുപേരെയും എത്ര ബാധിച്ചിരുന്നു, എത്ര തകർത്ത് കളഞ്ഞിരുന്നതാണ്. ഒന്നും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല ഈ 1.5 മണിക്കൂർ നേരത്തേക്ക്. പിന്നെ തിരിച്ചു വന്ന് ഞാൻ ആ എപ്പിസോഡുകൾ എഡിറ്റ് ചെയ്തു, അത് സഞ്ചാരമായി സംപ്രേഷണം ചെയ്യപ്പെട്ടു ഏഷ്യാനെറ്റിൽ. പിന്നീട് അത് പല കമ്മിറ്റികളിലും അവാർഡിന് അയക്കപ്പെട്ടു. നാഷണൽ അവാർഡ് ഉൾപ്പെടെ ആ എപ്പിസോഡിന്, ദഹാവു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ എപ്പിസോഡുകൾക്ക് ഏതാണ്ട് 12 അവാർഡുകൾ തേടി വന്നു. ഈ 2.5 മണിക്കൂർ കൊണ്ട് പകർത്തിയെടുത്ത ആ ദുരിത ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ സ്പന്ദനങ്ങൾക്ക് കിട്ടിയ ഒരു ആദരവാണ് എനിക്ക് തോന്നിയത്. അത് എനിക്കോ എൻ്റെ അധ്വാനത്തിനോ കിട്ടിയതല്ല, അവിടെ ഞെരിഞ്ഞമർന്ന ജീവിതങ്ങൾക്ക്, എത്രയോ 1000 മനുഷ്യ ജീവിതങ്ങൾക്ക് സമർപ്പിച്ച ഒരു അഭിവാദ്യമായിരുന്നു സത്യത്തിൽ ആ എപ്പിസോഡ്. സത്യത്തിൽ ഇന്നും ഓർക്കുമ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെയുള്ള എൻ്റെ ആദ്യത്തെ ആ യാത്ര, പിന്നീട് പല കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെയും പോയി, അതിൻ്റെ ഒരു തുടക്കം അവിടെയായിരുന്നു. അന്ന് ഞാൻ പഠിച്ചു ചരിത്രം നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന അത്ര വേദന നൽകുന്നതാണ്, നമ്മുടെ കണ്ണുകളെ ഈറണണയിക്കുന്നതാണ്, ഹൃദയത്തെ അലിയിച്ച് കളയുന്നതാണ്. ചരിത്രം മാത്രമാണ് സത്യം, ചരിത്രമാണ് സത്യം. ചരിത്രത്തെ നാം എന്നാണ് ഇനി സ്നേഹിച്ചു തുടങ്ങുക? മലയാളികൾ ചരിത്രത്തെ സ്നേഹിക്കുന്നില്ല, ചരിത്രം അറിയുന്നില്ല, ചരിത്രത്തെ ആദരിക്കുന്നില്ല എന്നതാണ് നമ്മുടെ അല്പം പരാജയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എനിക്ക് തോന്നാറുണ്ട്. മനുഷ്യവംശം എത്രത്തോളം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും, സാംസ്കാരികമായി എത്രമാത്രം വളർന്നു എന്ന് പറഞ്ഞാലും ശരി, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ എത്രമാത്രം ക്രൂരനാണ് എന്നുള്ളത് കൂടിയുണ്ട്. ഓരോ യുദ്ധത്തിൻ്റെയും പിന്നിൽ ഇതുപോലുള്ള എത്ര എത്ര പീഡനങ്ങളുടെ കഥകൾ കേൾക്കേണ്ടി വരും. അല്ല, യുദ്ധത്തിന് മാത്രമല്ല, ഭരണകാലത്ത് ഇതിൽ കൂടുതൽ ക്രൂരതകൾ നടത്തിയ ആളുകളുണ്ട്. യുദ്ധകാലത്ത് മാത്രമല്ല, നമ്മൾ കംബോഡിയ എന്നൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഞാൻ പിന്നീട് കംബോഡിയയിൽ പോയി, കംബോഡിയയിൽ നോംപൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, സിയം റീപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒക്കെ പോൾപോട്ട് എന്നൊരു ഭരണാധികാരിയുടെ കാലത്ത് സ്വന്തം പ്രജകളെ കൊന്നൊടുക്കിയ ഒരു ഭരണാധികാരിയുടെ ക്രൂരതകൾ നമുക്ക് ഇന്നും സ്പന്ദിക്കും, അവിടെ കാണാം. ഞാൻ സിയം റീപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ആങ്കോർവാറ്റ് ക്ഷേത്രമൊക്കെ. ആങ്കോർവാറ്റ് ക്ഷേത്രം കാണാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ഈ പോൾപോട്ട് എന്ന ഭരണാധികാരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്നു, കമ്മ്യൂണിസം എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അതായിരുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. അദ്ദേഹം ചില വികലമായ ചില തീരുമാനങ്ങൾ എടുത്തു. രാജ്യത്ത് ബുദ്ധിജീവികളുടെ ആവശ്യമില്ല, എഴുത്തുകാരുടെ ആവശ്യമില്ല, സാഹിത്യകാരന്മാരുടെ ആവശ്യമില്ല, അധ്യാപകരുടെയും പ്രൊഫസർമാരുടെയും ആവശ്യമില്ല, മികച്ച ഡോക്ടർമാരുടെ ആവശ്യമില്ല, കർഷകരുടെ മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും അധ്വാനിക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, കൃഷിയിടങ്ങളിലേക്കാണ്. അതുകൊണ്ട് എല്ലാ എഴുത്തുകാരും കൃഷിയിടങ്ങളിലേക്ക് പോകട്ടെ,
എല്ലാ ഡോക്ടർമാരും കൃഷിയിടങ്ങളിലേക്ക് പോകട്ടെ, എല്ലാ ശാസ്ത്രജ്ഞന്മാരും കൃഷിയിടത്തിലേക്ക് പോകട്ടെ, എല്ലാവരെയും ആട്ടിത്തെളിച്ച് കൃഷിയിടങ്ങളിലേക്ക് വിട്ടു. അവിടെ കുടുംബങ്ങൾ വേർതിരിക്കപ്പെട്ടു. കുട്ടികൾക്ക് പഠിക്കാനും വളരാനുമുള്ള അനാഥാലയങ്ങളിലേക്ക് വിട്ടു. അച്ഛനെയും അമ്മയെയും വേർതിരിക്കപ്പെട്ടു. സ്ത്രീകളെ കൊയ്ത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വിട്ടു. വിത്തെറിയുന്ന ഉഴുതുമറിക്കുന്ന മേഖലയിലേക്ക് അല്ലെ മറ്റു ചില തൊഴിലിടങ്ങളിലേക്ക് അവരുടെ ഭർത്താക്കന്മാരായ പുരുഷന്മാരെ വിട്ടു. ഇതിൽ ഭാവിയിലേക്ക് ഭീഷണി ഉണ്ടായേക്കുമെന്ന് കരുതുന്ന അല്പം ചിന്തിക്കുന്ന അല്പം പ്രതികരിക്കുന്ന വിഭാഗം ആളുകളെ മുഴുവൻ തിരഞ്ഞെടുത്തു. അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കാക്കി. അവിടെയും ഉണ്ടായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. അവിടെ കെട്ടിടങ്ങളായി പണിയാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു രാജ്യമായിരുന്നില്ല കംബോഡിയ എന്ന്. പകരം എന്ത് ചെയ്തെന്നോ, പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്കൂളുകൾ പലതും കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റി. നല്ല കനത്ത ഭിത്തിയും നല്ല കോൺക്രീറ്റ് ചുവരുകളും മേൽക്കൂരയും ഒക്കെയുള്ള അടച്ചുറപ്പുള്ള സ്കൂളുകളൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റി. അത്തരത്തിലൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പോയി. ടോൾസ്ലങ് എന്നാണ് അതിൻ്റെ പേര്. അവിടേക്ക് എന്നെ കൊണ്ടുപോയത് ഒരു ഗൈഡാണ്. അദ്ദേഹത്തിൻ്റെ പേര് ടിത് സെനിത്ത് എന്നായിരുന്നു. ഈ സെനിത്താണ് എന്നെ ആ പരിസരത്തെ എല്ലാ കാഴ്ചകളിലേക്കും കൊണ്ടുപോയത്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒരു കില്ലിംഗ് ഫീൽഡ് കാണിക്കാൻ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു എന്തൊരു കില്ലിംഗ് ഫീൽഡ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ പോകുന്നത് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ആ കില്ലിംഗ് ഫീൽഡിൽ മനുഷ്യൻ്റെ അസ്ഥികൾ നമുക്ക് കാണാമായിരുന്നു. മനുഷ്യൻ്റെ വസ്ത്രം ദ്രവിച്ചു തീരാതെ അന്നും മണ്ണിൽ പൂണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ മൈതാനത്ത് കളിച്ചു നടക്കുന്ന കുട്ടികൾ തൊഴിച്ചു നടന്നിരുന്നത് മനുഷ്യൻ്റെ തലയോട്ടികളായിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന് കുഴിച്ചു മൂടിയ കില്ലിംഗ് ഫീൽഡായിരുന്നു അത്. അവിടെ ഓരോ കുഴികൾ വെട്ടും. ഓരോ പുലർച്ചെയും ട്രക്കുകളിൽ ഈ ഹൈസ്കൂളുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റപ്പെട്ടിടത്തു നിന്ന് ആളുകളെ കുത്തി നിറച്ച ലോറികൾ വന്ന് നിൽക്കും. ഈ കുഴിയുടെ വക്കിൽ ആളെ കൊണ്ടു നിർത്തും. ഓരോരുത്തരായി തലയിലേക്ക് ഒരു മരത്തടി വെച്ച് ഒരു ആഞ്ഞടി അടിക്കും. അവൻ ആ കുഴിയിലേക്ക് വീഴും. ചിലപ്പോൾ മരിച്ച്, ചിലപ്പോൾ പാതി ജീവനോടെ. അടുത്തയാളുടെ ഊഴം മുമ്പോട്ട് വന്ന് കടന്ന് നിൽക്കുക എന്നുള്ളതായിരുന്നു. അവൻ്റെ തലയിലേക്ക് ഒരടിയടിക്കും, അവൻ വീഴും. ഇങ്ങനെ ദിവസം 500-600 ആളുകളായി കഴിയുമ്പോൾ ഈ കുഴി മൂടും. പാതി ജീവനോടെ, ചിലത് മരിച്ച്. ഇങ്ങനെ അടുത്ത ദിവസം മറ്റൊരു കുഴി എടുക്കും. ഇങ്ങനെ ആയിരങ്ങളെ കൊന്നൊടുക്കിയ കില്ലിംഗ് ഫീൽഡാണത്. ഇതിൽ അതിക്രൂരമായ മറ്റൊരു കാഴ്ചയുണ്ട്. അവിടെ ഒരു മരം, വലിയൊരു മരം, അതിൻ്റെ തൊലി വിണ്ട് കീറി നിൽക്കുന്ന ഒരു പ്രത്യേകതരം മരം, ഒരു ക്രൂരമെന്ന് നമുക്ക് തോന്നുന്ന തരം ഒരു തൊലിയാണതിന്. ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് ഈ ടിറ്റ്സെനിത്ത് എനിക്ക് അതിൻ്റെ കഥ പറഞ്ഞു. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്നറിയോ, ഇത് കുട്ടികളെ കൊല്ലുന്ന മരമാണ്. കുട്ടികളെ കൊല്ലുന്ന മരമോ, നമുക്ക് സംശയമാകും. അതായത് കൊച്ചുകുട്ടികളെ ഈ മരത്തിൽ അടിച്ചാണ് കൊന്നിരുന്നത്. അതിൻ്റെ ചുവട്ടിൽ ഒരു വലിയ കുഴിയുണ്ട്. കാലിൽ പിടിച്ചെടുത്ത് ഈ മരത്തിൻ്റെ തടിയിലേക്ക് ഒന്നടിച്ച് ഈ കുഴിയിലേക്ക് ഇടുകയായിരുന്നു അത്രേ. ഇത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ 1970s അവസാനം കംബോഡിയ എന്ന രാജ്യത്ത് അരങ്ങേറിയ കിരാത ഭരണത്തിൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞത്. ആ കുട്ടികളുടെ എത്രയോ പേരുടെ ജീവൻ പൊലിഞ്ഞ, തലച്ചോർ ചെതറിപ്പെറിച്ച ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആ മരത്തിൻ്റെ പരുക്കൻ തൊലികളുടെ ദൃശ്യങ്ങൾ ഞാൻ ഒപ്പിയെടുത്തു. അതിനുശേഷം ആ മരത്തിൽ ഞാനൊന്ന് തൊട്ടുനോക്കി. അതിക്രൂരമായ എന്തെന്ത് അനുഭവങ്ങളിലൂടെയാണ് മാനവരാശി, പ്രത്യേകിച്ച് ഒരു ചെറിയ രാജ്യത്തെ മനുഷ്യർ കടന്നുപോയത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും, കണ്ണു നിറയിക്കും. കഴിഞ്ഞില്ല. ഈ കില്ലിംഗ് ഫീൽഡിൽ നിന്ന് ഈ സ്കൂളിലേക്ക് എന്നെ കൊണ്ടുപോയി. ഈ സ്കൂളിൻ്റെ ചുവരുകളിൽ ചോര ചെതറിത്തെറിച്ച് കിടക്കുന്ന ഇപ്പോഴും കാണാം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. ആ ചുവരിൽ മുഴുവൻ ഒട്ടിച്ചിരിക്കുന്നത് അവിടെ കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോകളാണ്. അന്നത്തെ ഭരണാധികാരികൾക്ക് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, വളരെ നല്ല സിസ്റ്റം. കൊണ്ടുവരുന്ന എല്ലാവരുടെയും ഫോട്ടോ രണ്ടായെങ്കിൽ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും എടുത്തു വെക്കും. ആരെ അവിടെ കൊണ്ടുവന്നാലും ഫോട്ടോ എടുത്തു വെക്കും. അങ്ങനെ ഈ ഭരണം കഴിഞ്ഞ് അടുത്ത ഭരണം വരുമ്പോൾ അവിടെ കൊല്ലപ്പെട്ട മിക്കവാറും ആളുകളുടെ ഫോട്ടോ ലഭിച്ചു. ആയിരക്കണക്കിന് ഫോട്ടോകളാണ് ഈ മുറികളിലെല്ലാം. അവിടെ നിലത്ത് വലിയ കമ്പികൾ നീട്ടി വെച്ചിരിക്കുന്നു, വലിയ നമ്മുടെ GI പൈപ്പുകൾ പോലത്തെ പൈപ്പുകൾ. അതിൽ ഓരോന്നിലും ഓരോ അടി ഇടവിട്ട് പൈപ്പ്, ചെറിയ വളയങ്ങൾ. അതായത് ഒരു ക്ലാസ് റൂമിൽ കാലുകൾ ചേർന്ന് വരത്തക്കതുപോലെ രണ്ടു വശത്തേക്കും ആളുകളെ കിടത്തും നിരത്തി, എന്നിട്ട് ഇവരുടെ കാലുകളുടെ മുകളിലൂടെ ഈ GI പൈപ്പ് വെക്കും. എന്നിട്ട് രണ്ട് കൂട്ടർ ആ സൈഡിലും ഈ സൈഡിലുമുള്ള ആളുകളുടെ കാലുകളെ ഈ കുളത്തിനകത്തിട്ട് പൂട്ടും. ഇങ്ങനെയായിരുന്നു അവിടെ ആളുകളെ കിടത്തി ഉറക്കിയിരുന്നത്. മനസ്സിലായില്ലേ? രാത്രി മുഴുവൻ അങ്ങനെ. ഇവിടെ നിന്നാണ് കില്ലിംഗ് ഫീൽഡിലേക്ക് ആളുകളെ കൊണ്ടുപോവുക. ഇവിടെ വെച്ച് തന്നെ അനുസരണക്കേടിൻ്റെ പേരിൽ
അല്ലെങ്കിൽ അവർക്ക് ഗാർഡുകൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ നിരവധി പേരെ കൊന്നു. പക്ഷേ കൊല മുഴുവൻ കൊലക്കളങ്ങളിലായിരുന്നു. അങ്ങനെ ഞാൻ ഈ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ച് നടക്കുമ്പോൾ ഈ തിത്സനിത്ത് എന്ന് പറയുന്ന എൻ്റെ ഗൈഡ് ഈ ചുവരിലെ ചിത്രങ്ങൾ കണ്ടിങ്ങനെ നടക്കുകയാണ്. അയാൾ കുറച്ച് കഥ പറഞ്ഞു തരും, പിന്നെ ഈ ഫോട്ടോകൾ തപ്പി നടക്കുകയാണ്. അപ്പോൾ ഞാൻ മടക്കയാത്രയിൽ ചോദിച്ചു, സെനിത്ത്, ആ ഫോട്ടോകൾ നിങ്ങൾ എത്രയോ തവണ കാണുന്നു, ഓരോ കാഴ്ചയിലും നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് പുതുമ? അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പുതുമയൊന്നുമില്ല, അതിലെ രണ്ട് മൂന്ന് ഹാളുകളിലെ ഫോട്ടോകൾ മുഴുവൻ ഞാൻ ഇതിനോടകം സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഒരു ഹാൾ കൂടിയുണ്ട്, ആ ഹാളിൽ നിന്ന് എനിക്ക് കണ്ടെത്തേണ്ടത് എൻ്റെ അച്ഛൻ്റെയും എൻ്റെ മൂത്ത സഹോദരൻ്റെയും ഫോട്ടോകളാണ്. ഇതുവരെ ഞാനത് കണ്ടെത്തിയിട്ടില്ല. എൻ്റെ ഓർമ്മയിലുണ്ട് അവരുടെ മുഖം. ഞാനൊന്ന് കൊച്ചുകുട്ടിയാണ്. സ്വന്തം അച്ഛൻ്റെയും സഹോദരൻ്റെയും ചിത്രം ഈ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് താമസിച്ച ആ സ്കൂളിൻ്റെ ചുവരിൽ ഫോട്ടോകൾക്കൊപ്പം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഗൈഡ്, അയാൾ എല്ലാ ദിവസവും ഉപജീവനത്തിനായി അതേ സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകളെയും കൂട്ടിക്കൊണ്ടുവരുന്നു, അവിടെ നടന്ന ദുരന്തത്തിൻ്റെ കഥ പറയുന്നു, അവിടെ കൊല്ലപ്പെട്ടവരുടെ ആ അവസാന ദിനങ്ങളുടെ ഭീകരമായ ദിനങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു, അതിൽ തൻ്റെ അച്ഛനും സഹോദരനും ഉണ്ട് എന്ന് ഇവരോട് പറയാതെ തന്നെ. ഇതിപ്പരം ജീവിതസ്പർശിയായ ഹൃദയസ്പർശിയായ ഏത് മുഹൂർത്തമാണ് നിങ്ങൾക്ക് യാത്രകളിൽ കണ്ടെത്താൻ കഴിയുക, ചരിത്രത്തിന് നിങ്ങളുടെ മുമ്പിൽ വെച്ചു തരാൻ കഴിയുക? ഇത്തരം നിരന്തരം അനുഭവങ്ങളിലൂടെയാണ് എന്നെ എന്നിലെ സഞ്ചാരിയിലെ ചരിത്രബോധത്തെ ഉണർത്തിയെടുത്തത്. അവിടെ ഞാൻ സഞ്ചാരത്തിൽ ഇടയ്ക്കൊക്കെ അല്പം ചരിത്രം പറഞ്ഞോട്ടെ, ക്ഷമിക്കുക. തീർച്ചയായും ചരിത്രം എന്നത് വേദനിപ്പിക്കുന്നൊരു സത്യമാണ്, പൊള്ളുന്ന യാഥാർത്ഥ്യമാണ്. അത് കറുത്ത അക്ഷരങ്ങൾ, ചത്തകുതിരകളെ പോലെ കിടക്കുന്ന കുറേ അക്ഷരങ്ങൾ പഠിക്കുന്നതിലൂടെ മാത്രം ചരിത്രമാവില്ല. അതിലപ്പുറം ഒരു ജീവനുണ്ട്, ആ ജീവൻ്റെ സ്പന്ദനങ്ങളുണ്ട്. അത് മനുഷ്യ മനസ്സിലേക്ക് കടന്നു വന്നാൽ മാത്രമേ അവൻ്റെ പുതിയ മനുഷ്യനായി മാറാൻ കഴിയുള്ളൂ, മനുഷ്യത്വം തന്നെ അവനിൽ മരവിക്കാതിരിക്കുകയുള്ളൂ. തീർച്ചയായും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ കൂടുതൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുമായി നമുക്ക് കാണാം. നന്ദി.